എല്ലാവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാം യൂണിറ്റിലെ പാഠങ്ങളുമായി നമ്മൾ പരിചയപ്പെട്ടു വരികയാണല്ലോ എത്ര പാഠങ്ങൾ നമ്മളതിൽ കണ്ടു എന്ന് പറയാമോ ഇതുവരെ നമ്മൾ അതിൽ രണ്ട് പാഠങ്ങളാണ് പരിചയപ്പെട്ടത് ഏതൊക്കെയായിരുന്നു അനന്തവിഹായത്തിലേക്ക് എന്ന പാഠം നമ്മൾ പരിചയപ്പെട്ടു അതിൽ നമ്മൾ എന്താണ് കണ്ടത് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ ആ അവിസ്മരണീയമായ കാഴ്ച നമ്മൾ കണ്ടു അല്ലേ എന്നും കാണുന്ന കാഴ്ചകളാണോ അത് അല്ല കാണാ കാഴ്ചകളിൽ ഒന്നായിരുന്നു അത് അടുത്ത പാഠം എന്തായിരുന്നു ആ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ ഭൂമി സനാഥയാണ് എന്ന കവിത അതിൽ നമ്മൾ എന്താണ് കണ്ടത് ആ മനുഷ്യൻ്റെ വരവോടുകൂടി ഈ ഭൂമി സനാഥയായി എന്ന കാര്യം കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ അത്തരത്തിൽ ഐശ്വര്യ സമൃദ്ധികൾ നേടി അനശ്വരയായ ഭൂമിയെ നമ്മൾ ആ പാഠത്തിൽ പരിചയപ്പെട്ടു എല്ലാവരും ഈ പാഠങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുമല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കവിത ഒന്ന് കേട്ടോളൂ മലരണി കാടുകൾ തിങ്ങി വിങ്ങി കവിത കേട്ടല്ലോ ഇഷ്ടമായോ നമ്മുടെ പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനോഹരമായ വരികൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇത് ചൊല്ലി നോക്കുക ഈ വരികളിൽ നമ്മൾ എന്താണ് കണ്ടത് ആ കാടുകൾ തിങ്ങിയ മരതക മരതകാന്തിയിൽ മുങ്ങിയ ചിത്രം വരച്ച പോലെ കുന്നുകൾ നിൽക്കുന്ന ഒരു കൊച്ച് കാറ്റടിച്ചാൽ പോലും പൂമഴ പെയ്യുന്ന സുന്ദരമായ ഒരു ഗ്രാമം ആണല്ലോ ഭൂമി സനാഥയാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടതും ബഹിരാകാശത്തേക്ക് യൂറി ലാറും പോയതും ഒക്കെ നമ്മൾ കണ്ടു ഇവിടെ ഈ കവിത കേൾക്കുകയും ചെയ്തു നമ്മളെന്തിനാണ് ഇത് പരിചയപ്പെട്ടത് എന്നറിയാമോ സമ്പന്നമായ സമൃദ്ധമായ ഈ ഭൂമിയെ നമ്മൾ എക്കാലവും ഇതേപോലെ സംരക്ഷിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കിവിടെ ഈ കവിതയും തരുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ട ഈ കവിതയിലെ വരികൾ നമ്മൾ ചിത്രമാക്കി നോക്കിയാലോ ആ ചിത്രവും മനോഹരമായ പ്രകൃതിയുടെ ഭംഗി തുളുമ്പുന്ന ചിത്രമായി തന്നെ മാറും എന്ന് ഉറപ്പാണ് പ്രകൃതി നമുക്ക് അത്തരം ഒരു ചിത്രം നമുക്ക് ഇനിയൊരു ചിത്രം പരിശോധിക്കാം എല്ലാവരും നോക്കൂ ചിത്രം കണ്ടല്ലോ എന്താണ് ചിത്രം പറയുന്നത് ആ മനോഹരമായ ഒരു പക്ഷിയാണ് നമ്മളിതിൽ കാണുന്നത് അല്ലേ ഈ പക്ഷിക്ക് എന്തെല്ലാം നിറങ്ങളുണ്ടെന്ന് നോക്കിയേ ആ പല നിറങ്ങളാണ് ഈ പക്ഷിയുടെ ദേഹത്ത് നമ്മൾ കാണുന്നത് തൂവലുകളിൽ കാണുന്നത് അല്ലേ ഏതെങ്കിലും ചിത്രകാരം വരച്ചതാണോ അല്ല ആ പക്ഷിക്ക് സ്വതവേ കിട്ടിയ നിറങ്ങളാണ് ഇത് ആ പക്ഷിയെ ഇത്രയും മനോഹരമാക്കി ആ അയച്ചത് നമ്മുടെ പ്രകൃതിയാണ് എന്ന് നമുക്ക് പറയാം ആ പടത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം എന്താണെന്നറിയാമോ ആ പ്രകൃതി ഒരു നല്ല ചിത്രകാരനാണ് എന്നുള്ള പാഠം നമ്മളറിയാതെ ആ പാഠം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചിത്രം നമുക്ക് നോക്കാം ഇതിൽ എന്താണ് കണ്ടത് ആ മനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു മയിലാണ് അല്ലേ ഈ മയിലിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ പ്രകൃതി അറിയാതെ ഒരു പാഠം നമുക്ക് പരിചയപ്പെടുത്തുകയാണ് എന്താണത് ആ സുന്ദരമായി നൃത്തം ചെയ്യാനുള്ള വിദ്യ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഉദാഹരണങ്ങൾ നമ്മൾ ഇനി എത്ര വേണമെങ്കിലും പരിശോധിക്കാം അവിടെയൊക്കെ നമുക്ക് പ്രകൃതി എന്ന് പറയുന്ന ആ വലിയ കലാകാരൻ്റെ ആ ഭാവനകൾ നമുക്ക് അടുത്തടുത്ത് അറിയാൻ കഴിയും ഇതേ കാര്യം തന്നെ അല്ലേ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലും നമ്മൾ പരിചയപ്പെട്ടത് അതെ മുൾച്ചെടിയുടെ തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ടെന്നും പരസ്പരം സഹായിക്കലാണ് മഹത്തരമായ കാര്യമെന്നും ഒക്കെ നമ്മൾ ആ കവിതയിലൂടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു ചുരുക്കത്തിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ മനോഹരമായ പാഠശാല ആണ് എന്നും പ്രകൃതിയിലെ ഓരോന്നും നമ്മുടെ അധ്യാപകരാണെന്നും നമ്മൾ ഓരോരുത്തരും അതിലെ വിദ്യാർത്ഥികളാണെന്നും മരണം വരെ ഈ പഠനം തുടരുന്നു എന്നും നമുക്ക് ഈ ഉദാഹരണങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം വീഡിയോ കണ്ടല്ലോ എന്താണിതിൽ കണ്ടതെന്ന് പറയാമോ ആ നമ്മൾ മനുഷ്യർ തന്നെ പല മേഖലകളിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ചില വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടത് എന്തൊക്കെയാണ് കണ്ടത് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ആ കെട്ടിടം നിർമ്മിക്കുന്ന ആൾക്കാരെയാണ് അല്ലേ ആ നിർമ്മാണത്തിലൂടെ നമ്മൾ എന്താണ് പരിചയപ്പെട്ടത് കെട്ടിടം നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം ആ തൊഴിലാളികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ അളവുകൾ ഇതൊക്കെ നമ്മൾ അതിലൂടെ നമ്മളറിയാതെ പരിചയപ്പെടുന്നില്ലേ ഉണ്ട് രണ്ടാമത്തെ ഭാഗത്തിലോ ആ നമ്മൾ കാണുന്നത് തടിപ്പണിയാണ് അല്ലേ ആ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ തടികൾ തയ്യാറാക്കുന്ന പണിക്കാരെയാണ് നമ്മൾ അതിൽ കാണുന്നത് ഈ പണിക്കാരുടെ കൂടെ നമ്മളറിയാതെ ചില കാര്യങ്ങൾ പരിചയപ്പെട്ടു പോകുന്നില്ലേ ഉണ്ട് ഇനി മൂന്നാമത് കാണുന്ന എന്താണ് നമ്മുടെ വീട്ടുപകരണങ്ങൾ കേടാകുമ്പോൾ അതിനെ നന്നാക്കുന്ന ഒരു മെക്കാനിക്കിനെയാണ് അതിൽ പരിചയപ്പെടുന്നത് അത് കാണുന്നതിലൂടെയും നമ്മൾ നമ്മളറിയാത്ത ചില കാര്യങ്ങൾ പരിചയപ്പെടുന്നുണ്ട് ഇനി നാലാമത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ജെ സി ബി ജെ സി ബി എത്ര അനായാസമായാണ് ആ മണ്ണ് കോരി ലോറിയിൽ ഇടുന്നത് എന്ന് നമ്മൾ പരിചയപ്പെടുന്നു മനുഷ്യൻ്റെ ആയാസം എങ്ങനെ കുറയ്ക്കാം എന്ന് അതിലൂടെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട് അഞ്ചാമോ നമ്മൾ എന്താണ് കാണുന്നത് ആ ഒരു മോട്ടോർ മെക്കാനിക്കാണ് മോട്ടോർ സൈക്കിളിൻ്റെ കേടായ ഭാഗം നന്നാക്കുന്ന ഒരാളിനെ നമ്മളതിൽ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെ ആ മോട്ടോർ സൈക്കിളിൻ്റെ രൂപം ചക്രങ്ങൾ എന്തൊക്കേടുകളാണ് വന്നത് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ട അഞ്ച് ഉദാഹരണങ്ങളിലും ഒരാൾ പോലും നീ ഇന്നത് പഠിക്കൂ എന്ന് നമ്മോട് നേരിട്ട് പറയുന്നില്ല പക്ഷേ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ പരിചയപ്പെടുകയാണ് ചുരുക്കത്തിൽ പ്രകൃതി നമ്മോട് നേരത്തെ ചില ഉദാഹരണങ്ങളിലൂടെ പഠിക്കാൻ പറയാതെ ഏൽപ്പിച്ചതുപോലെ തന്നെ എല്ലാ തൊഴിൽ മേഖലയിൽ ഉള്ള ആൾക്കാരും നമ്മോട് കാര്യങ്ങൾ പറയാതെ പഠിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള ആൾക്കാരും നമ്മെ പഠിപ്പിക്കുകയാണ് എങ്കിൽ നമ്മൾ അവരെയും അധ്യാപകർ ആയി പരിഗണിക്കേണ്ടതല്ലേ ആണ് പക്ഷെ നമ്മൾ ഇവരെ ആരെങ്കിലും അധ്യാപകരായി പരിഗണിക്കുന്നുണ്ടോ ഇല്ല അധ്യാപകനാർ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മളെന്ത് പറയും ആ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസിൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റി പറ്റിയില്ല ഇപ്പോൾ എല്ലാവരും വീട്ടിലാണ് അപ്പോൾ അധ്യാപകൻ ആരെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ നമ്മളെന്ത് പറയും നമ്മുടെ സ്കൂളിലെ ആ ക്ലാസ് സമയത്ത് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നവരാണ് നമ്മുടെ അധ്യാപകർ എങ്കിൽ എല്ലാവരും നമ്മുടെ അധ്യാപകരല്ലേ ആണ് പക്ഷേ ആ നമ്മൾ അധ്യാപകരായി മാഷായി ടീച്ചറായി പരിഗണിക്കുന്നത് നമ്മൾ ഇതുവരെ പരിഗണിച്ചിരുന്നത് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന അധ്യാപകർ മാത്രമായിരുന്നു അല്ലേ അതിൽ നിന്നും കുറച്ചുകൂടി വലുതായിട്ട് ആ നമ്മൾ കാണുന്ന കേൾക്കുന്ന അറിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നവർ നമ്മുടെ അധ്യാപകരാണ് എന്ന ഒരു ഉയർന്ന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം ഇനി അങ്ങനെയുള്ള പഠനത്തിൻ്റെ പ്രത്യേകത എന്താണ് അങ്ങനെയുള്ള പഠനത്തിന് പ്രത്യേക പാഠപുസ്തകമുണ്ടോ ഇല്ല നിശ്ചിത സമയമുണ്ടോ ഒന്നുമില്ല നിശ്ചിത സമയമില്ലാതെ പാഠപുസ്തകമില്ലാതെ ഈ വിശാലമായ പ്രകൃതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മരണം വരെ പഠിച്ചു പോകുന്നു ആ പാഠങ്ങൾ അല്ലേ വലുത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് സ്വായത്തമാക്കുന്ന ഈ വിദ്യകൾ എത്ര സുന്ദരമായ അറിവുകളാണത് നേരത്തെ കണ്ട ആ വീഡിയോയിൽ നമ്മൾ ആ കുറേ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു അക്ക അവർ പരിചയപ്പെടുത്തിയ അറിവും നമ്മളിവിടെ പങ്കുവച്ചു അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മാഷിന് നമുക്ക് പരിചയപ്പെട്ടാലോ എല്ലാവരുടെ കയ്യിലും കേരള പാഠാവലിയുണ്ട് എല്ലാവരും ആ രണ്ടാമത്തെ അവസാനത്തെ പാഠഭാഗം എടുക്കുക നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ മാഷ് അദ്ദേഹം എല്ലാം നേരിട്ട് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ പോവുക മാസ്റ്റർ പുതിയ അധ്യാപകനെ പരിചയപ്പെടുത്തി ടോട്ടോച്ചാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടു ഒരു അധ്യാപകന് ചേർന്ന മട്ടിലേ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു ബനിയന് മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട് തയ്യുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഒരു തോർത്ത് കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെവിടെയായി കീറിയിട്ടുണ്ട് ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ് തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ വൈക്കോൽത്തൊപ്പിയും കുട്ടികളെല്ലാം കുഹോൻബത്സൂർ ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു ഈ മാഷ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് സംശയമായി പക്ഷേ എവിടെ വച്ച് അവൾ അത്ഭുതപ്പെട്ടു വെയിലേറ്റ കരിവാളിച്ച് ചുളിവുകൾ വീണ മുഖം അരയിൽ ബെൽറ്റ് പോലെ മുറുക്കി കെട്ടിയിരിക്കുന്ന ചരടും അതിൽ ഞാന് കിടക്കുന്ന നീളൻ പുകക്കുഴലും എല്ലാം മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ആ പൊടുന്നനെ അവൾക്ക് ഓർമ്മ വന്നു നീർച്ചാലിനടുത്തുള്ള പാടത്തിൽ കൃഷിപ്പണി ചെയ്യുന്ന ആളല്ലേ ഉത്സാഹപൂർവ്വം അവൾ ചോദിച്ചു മുഖം ചുളിച്ച് പല്ല് പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു കുഹോൻ ബത്സവിലേക്ക് നടക്കാനിറങ്ങുമ്പോഴൊക്കെ അതുവഴിയാ പോവാറില്ലേ നിറയെ കടുങ്ങി പൂക്കളുള്ള പാടല്ലേ അതെന്റെ പാടാ ഹായ് അപ്പ നിങ്ങൾ ഞങ്ങളുടെ മാഷാവുമ്പോളു തെല്ലമ്പരപ്പോടെ കുട്ടികൾ ആർത്തു വിളിച്ചു ഏയ് അല്ലല്ല കൈ നിഷേധഭാവത്തിൽ ചലിപ്പിച്ച് തെല് ജാളിയത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ മാഷൊന്നുമല്ല ഒരു വേറും കൃഷിക്കാരൻ പിന്നെ നിങ്ങളുടെ ഹെഡ്മാസ്റ്ററെ വിളിച്ചതുകൊണ്ട് വന്നു അത്രയുള്ളൂ അല്ലല്ല ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞു കൃഷി കൃഷിയിറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഇദ്ദേഹം അനുകമ്പാപൂർവം സമ്മതിച്ചു അതായത് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ ഒരു റൊട്ടിക്കാരനെ തന്നെ കിട്ടുകയെന്ന് വിചാരിക്കുക അതുപോലെ മാസ്റ്റർ അധ്യാപകനോടായി പറഞ്ഞു നമുക്ക് തുടങ്ങാം എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ പാഠഭാഗം എല്ലാവരും പരിചയപ്പെട്ടല്ലോ നമ്മളിതിൽ ആരെയാണ് കണ്ടത് ആരെയാണ് ആ ഒരു കൃഷി മാഷിനെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ആരാ കൃഷി മാഷ് അങ്ങനെ ഒരു മാഷുണ്ടോ ആ ഈ പാഠം നമ്മോട് പറയുന്നു ആ കൃഷി മാഷാണെന്ന് ആ ഇനി ഈ മാഷിൻ്റെ വേഷം നോക്കിക്കോളൂ നമ്മുടെ സ്കൂളിലെ മാഷിൻ്റെ വേഷം പോലെയാണോ ആണോ അല്ല നമ്മുടെ സ്കൂളിലെ മാഷ് ആ ഒന്നുകിൽ മുണ്ടും ഷർട്ടുമായിരിക്കും അല്ലെങ്കിൽ പാൻസും ഷർട്ടുമായിരിക്കും ടീച്ചർമാരാണെങ്കിൽ സാരിയോ ചുരിദാറോ ഒക്കെ ആയിരിക്കും അല്ലേ ഇവിടുത്തെ വേഷം നോക്കിയോളൂ ആ വേഷം നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് വേഷം ആ ബനീനു മുകളിലായി ആ ഇട്ടിരിക്കുന്ന അരക്കയ്യൻ ഷർട്ട് നമ്മുടെ സ്കൂളിലെ മാഷിൻ്റെ വേഷം അരക്കയ്യൻ ഷർട്ട് ഉണ്ടാകുമായിരിക്കും അല്ലേ ബാക്കി ഇവിടെ നമുക്ക് പരിശോധിക്കാം കഴുത്തിലെ ടൈ കിട്ടുന്ന ആ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ആ തോർത്ത് ഇനി മാഷിൻ്റെ ട്രൗസർ നോക്കിയേ കാലിനോട് പറ്റിച്ചേർന്ന് അവിടെ അവിടെയായി കീറിയ ആ നീല ട്രൗസർ ഇനി മാഷിൻ്റെ ചെരുപ്പ് നോക്കിയോളൂ അദ്ദേഹം അടിയിൽ നല്ല കട്ടിയുള്ള റബ്ബറുള്ള ആ ചെരുപ്പാണ് ധരിച്ചിരിക്കുന്നത് ഇനി ഒരു തൊപ്പിയുമുണ്ട് ആ ആ തൊപ്പി എങ്ങനെ തൊപ്പിയാണ് പഴകി പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയാണ് നമ്മുടെ മാഷ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ആ ഈ മാഷിൻ്റെ പ്രത്യേകതകൾ ഒന്ന് എഴുതുക അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് എഴുതുക എല്ലാവരും ആ എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക അതുപോലെ കൂട്ടുകാരെയൊക്കെ ആ അറിയിക്കാൻ ശ്രമിക്കുക ചെയ്യുമല്ലോ ഇനി ഇത് എഴുതാൻ കഴിയാത്ത കുട്ടികാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ഒരു ചിത്രം വരച്ച് നോക്കിക്കോളൂ ആ ചിത്രവും മനോഹരമായിരിക്കും ഇനി ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം അനകത്ത് വന്നോ എന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുമല്ലോ ഇനി നമ്മുടെ കൃഷിമാഷ് നിൽക്കുന്നത് ക്ലാസ്സിലാണോ അല്ല കൃഷിമാഷ് നിൽക്കുന്നത് എവിടെയാ കൃഷിസ്ഥലത്താണ് നിൽക്കുന്നത് ആ കൃഷി മാഷ് കുട്ടികളെ കൃഷി പഠിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനുവേണ്ടി അദ്ദേഹം ആ കൃഷി സ്ഥലത്താണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് നമ്മുടെ മാഷ് സാധാരണ കാണുന്നത് ഇവിടെ ആ ക്ലാസ് റൂമിലാണ് അതിനപ്പുറം കൃഷിമാഷ് എന്ത് ചെയ്യുന്നു ആ കുട്ടികളെ പാടത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ കൃഷിമാഷിൻ്റെ പാഠം ആരംഭിക്കുന്നത് പാടത്ത് നിന്നാണ് അങ്ങനെ പാടത്തിലൂടെയാണ് കൃഷിമാഷിൻ്റെ പാഠം പുരോഗമിക്കുന്നത് ഇനി നമ്മൾ പരിചയപ്പെട്ട പാഠഭാഗത്ത് കൃഷിമാഷ് അവതരിപ്പിക്കുന്ന ഒരു കൃഷിയുണ്ട് നമുക്കത്ര പരിചയമില്ലാത്തൊരു കൃഷിയാണ് എന്താണത് നമ്മൾ വായിച്ചതാണല്ലോ ആ കടുകാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും കടുക് അറിയാം പക്ഷേ ആ കടുക് പാടം നമ്മളാരും കണ്ടിട്ടില്ല ചിത്രം നോക്കിക്കോളൂ എല്ലാവരും എല്ലാ കണ്ടല്ലോ ഇവിടെ നമുക്ക് കൃഷിമാഷിന്റെ സംസാരം ശ്രദ്ധിക്കാം എല്ലാവരും നേരത്തെ വായിച്ചതില് ഒരു ഭാഗം നോക്കൂ മുഖം ചുളിച്ച് പല്ല് പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു കുഹോൻ ബസവിലേക്ക് നടക്കാനിറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ അതുവഴിയാ പോവാറില്ലേ നിറയെ കടുകിൻ പൂക്കളുള്ള പാടല്ലേ അതെന്റെ പാടാ ആ വർത്തമാനം നമ്മൾ കേൾക്കുമ്പോൾ ചില കൗതുകം തോന്നുന്നില്ലേ അങ്ങനെ കൗതുകമുള്ള പദങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഊവ് നടക്കാനിറങ്ങുമ്പോൾ നിറയെ പാടാല്ലേ പാടാ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ പറയുകയാണ് എഴുതുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റം വരും ഉവ് ആ നമ്മൾ എന്തർത്ഥമാക്കുന്നു അതെ അതെ അടുത്ത നോക്കിയോളൂ നടക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ എന്ന് പറയും അതുപോലെ കൃഷിമാഷി പറയും നിറയെ നമ്മളാണെങ്കിലോ നിറയെ എന്ന് പറയും അതുപോലെ പാടല്ലേ കേൾക്കുന്ന ആളിനാദ്യത്തൊന്നും നമുക്കൊരു പാട്ട് പാട്ടുപാടാന്നാണെന്ന് അല്ല പാഠമാണ് അല്ലേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി ആ അവസാനം നമ്മൾ കണ്ടെന്താ പാടാ നമുക്ക് ആദ്യം തോന്നും അത് വലിയ പാടാണ് എന്ന് തോന്നും അങ്ങനെയല്ല അതെൻ്റെ പാഠമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പാഠം നമ്മൾ മുഴുവൻ കടന്നു പോകുമ്പോൾ പ്രത്യേകതയുള്ള കൗതുകമുള്ള പദങ്ങൾ ഇനിയും നമ്മൾ കണ്ടുമുട്ടും അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൂട്ടുകാരെന്ത് ചെയ്യണം ഒരു ആ നിഘണ്ടു തയ്യാറാക്കണം ഈ പദങ്ങളൊക്കെ ശേഖരിച്ച് അതിനെ ക്രമത്തിൽ അടുക്കി ഒരു നിഘണ്ടു തയ്യാറാക്കണം എല്ലാവരും ചെയ്യുമല്ലോ നമ്മളെ കൃഷിഭാഷ പരിചയപ്പെട്ടല്ലോ എങ്കിൽ ഒരു കവിത നമുക്കൊന്ന് കേൾക്കാം പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരു പണിക്കു പോകുന്ന കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ സമർത്ഥനെപ്പോലൊരു കർഷകനുണ്ടാവില്ലെങ്കിലും ഉണ്ടാവില്ലെങ്കിലും പട്ടിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പഠനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ പരിപാലിക്കും ഞാൻ കവിത കേട്ടല്ലോ ആ സുന്ദരമായ വരികൾ അല്ലേ പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം കഴിഞ്ഞാൽ നമ്മൾ ആരായി തീരും എന്ന് ചോദിക്കുന്ന അതിനുത്തരം പറയുന്ന മനോഹരമായ ഒരു കവിത കുട്ടിയായിരിക്കുമ്പോഴേ ഞാൻ അധ്യാപകനാകും കൃഷിക്കാരനാകും പട്ടാളക്കാരനാകും എന്ന് ഒരു കുട്ടി ഉറപ്പിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ കാര്യങ്ങളോട് അതാത് കുട്ടികൾക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ട് എന്നല്ലേ അപ്പോൾ നമ്മുടെ വീട്ടുകാരോ അധ്യാപകരോ ഒക്കെ നിർബന്ധിച്ചിട്ട് നമ്മളൊരു മേഖലയിൽ എത്തുന്നതും നമ്മൾ സ്വയം ആഗ്രഹിച്ച ഒരു മേഖലയിൽ എത്തുന്നതും വ്യത്യാസമില്ലേ അങ്ങനെ നമ്മുടെ താല്പര്യവും കഠിനമായ അധ്വാനവും കൂടി ചെയ്യുമ്പോഴാണല്ലോ ആ നമ്മൾ വിദഗ്ധരായ ആൾക്കാരായി മാറുന്നത് അല്ലേ ആണ് അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യവും കഠിനാധ്വാനവും ഉള്ളവരാണ് അതാത് മേഖലകളിൽ ആ വൈദഗ്ധ്യമുള്ള ആൾക്കാരായി മാറുന്നത് എന്ന് കാട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ കവിത പരിചയപ്പെടുത്തിയത് ഇവിടെ അത്തരത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ ആണ് നമ്മൾ പരിചയപ്പെട്ട കൃഷിമാഷ് ഈ കൃഷിമാഷിനോടൊപ്പം നമ്മളാണുള്ളതെന്ന് വിചാരിക്കുക നമുക്ക് കൃഷിയെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയണം നമ്മളെങ്ങനെ അറിയാം ആ കാര്യങ്ങൾ ആ കൃഷിമാഷിനോട് ചോദിക്കണം അല്ലേ അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ചോദിക്കേണ്ടത് അത് നമ്മൾ അറിയണ്ടേ കൃഷിയെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ കൃഷിയെപ്പറ്റിയുള്ള നമ്മുടെ ആ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്തെല്ലാം കൃഷികളാണ് സാധാരണ ചെയ്യാറുള്ളത് കൃഷി ഉപകരണങ്ങൾ അതിൽ പഴയ കൃഷി ഉപകരണങ്ങളുമുണ്ട് പുതിയ വയ്യുണ്ട് ഇതിൽ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മേന്മയും പരിമിതികളും ഒന്ന് പറഞ്ഞു തരാമോ നമുക്ക് ചോദിച്ചൂടെ ചോദിക്കാം ഇനി വേറെന്താണ് ഓരോ കൃഷിയുടെയും വിത്തുകൾ ശേഖരിക്കുന്ന സമയം എപ്പോഴാണ് അതെങ്ങനെ ശേഖരിക്കുന്നു ഓരോ കൃഷിക്കും വേണ്ട വളം എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വളം ഇടേണ്ടത് കീടങ്ങളുടെ ബാധ അതുപോലെ കളകൾ ഉണ്ടാകുന്നെങ്കിൽ അത് ഇതൊക്കെ നമുക്ക് ചോദിച്ചൂടെ ഇവിടെ ഇനിയും ധാരാളം ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാ വിളകളെയും കൂടി ഒത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ ഒരു വ്യക്തമായ അറിവിലേക്ക് എത്താൻ കഴിയില്ല ആ കുട്ടികാർ ശ്രദ്ധിക്കേണ്ട എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിള എടുത്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രദ്ധിക്കണം ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോഴോ ഓരോ കൃഷിക്കും യോജിച്ച രീതിയിൽ ആദ്യം എന്ത് ചോദിക്കണം രണ്ടാമതെന്ന് ചോദിക്കണം എന്ന് നമ്മൾ ഒന്ന് അടുക്കണം അതിന് ഒരു ക്രമം ഉണ്ടാവണം എന്താണ് ആ ഓരോ ചോദ്യങ്ങളും കൃത്യമായിരിക്കണം കേൾക്കുന്ന കൃഷിക്കാരന് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലാവണം നിങ്ങളുടെ ചോദ്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ ഇത്തരത്തിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു ആ ഒന്നാമത്തെ ചോദ്യം ഇന്നതാണ് രണ്ടാമത്തത് ഇന്നതാണ് അടുത്തത് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു ഇത് തയ്യാറാക്കി വെച്ചാൽ മാത്രം മതിയോ പോരാ എന്ത് വേണം ഈ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു കൃഷിക്കാരനെ നമ്മൾ കണ്ടെത്തി അഭിമുഖം നടത്തും അല്ലേ ആ കൃഷിക്കാരനെ കണ്ടിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കുറിച്ചു വയ്ക്കും അഭിമുഖത്തിന് ശേഷം ആ അഭിമുഖത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ കുറിപ്പ് തയ്യാറാക്കും അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ആ അടുത്ത ക്ലാസ്സുകളിൽ ആ പരിചയപ്പെടാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ആദ്യമായി നമ്മൾ ഈ യൂണിറ്റിലെ ആദ്യ പാഠങ്ങൾ ഒന്ന് കടന്നു വന്നു അതിലൂടെ ചില ചിത്രങ്ങൾ പരിചയപ്പെട്ടു ആ അവിടെ നിന്ന് ആ ചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആ പ്രകൃതി പറഞ്ഞു തരുന്ന അറിവുകളെപ്പറ്റി നമ്മൾ ഒന്ന് കടന്നുപോയി പിന്നീട് എന്തായിരുന്നു ആ ചിത്രങ്ങളിലൂടെ മനുഷ്യർ ചെയ്യുന്ന ചില അധ്വാനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നു ഈ അധ്വാനങ്ങളിലൂടെ വരുന്ന ആൾക്കാരും നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നവരാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അത്തരത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളായ കൃഷിമാഷനെ നമ്മൾ കൃഷിമാഷ എന്നുള്ള പാഠത്തിലൂടെ പരിചയപ്പെട്ടു അതിലൂടെ കൃഷിമാഷിൻ്റെ വേഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു സംസാരം നമ്മൾ കണ്ടു അതിൻ്റെ ചില കവിതമുള്ള പദങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ കണ്ടു കൃഷിമാഷിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യാവലി നമ്മളിവിടെ ഒന്ന് കടന്നു വന്നു ആ ചോദ്യാവലിയിലൂടെ അഭിമുഖത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അനേകം പ്രവർത്തനങ്ങളുമായി പരിചയപ്പെട്ട് കടന്നു പോകേണ്ടതുണ്ട് എല്ലാ കൂട്ടുകാരും തയ്യാറായിരിക്കുമല്ലോ നമുക്കിന്ന് ഇവിടെ കിട്ടിയ ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും പൂർത്തിയാക്കണം വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ അത് പൂർത്തിയാക്കി വേണം എത്താൻ എന്നുകൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി